നമ്മുടെ ഇടയിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതൽ അങ്ങനെയുള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയാനുള്ള ഒരു താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പ്രമേഹം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചില പ്രായം കഴിഞ്ഞവർക്ക് പിന്നെ പാരമ്പര്യ സ്വഭാവം പ്രതിഫലിക്കുന്നവർക്ക് തുടങ്ങിയവർക്കാണ് പ്രമേഹം പ്രമേഹമുണ്ടാകുവാനുള്ള സാധ്യത നമുക്ക് കൂടുതലായി കാണേണ്ടത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രമേഹ സാധ്യത നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരെക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പ്രായം കൂടുന്തോറും നമുക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത ചെറുതായി വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് പ്രത്യേകിച്ചും ടൈപ്പ് രണ്ട് പ്രമേഹമെന്ന് പറയുന്നത് അതായത് പ്രായമേറിയവരിൽ കൂടുതൽ കണ്ടുവരുന്ന ഇൻസുലിൻ പ്രതിരോധം മൂലമുള്ള പ്രമേഹമെന്ന് പറയുന്നതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു പാരമ്പര്യ ഘടകത്തിൻ്റെ സ്വാധീനമുണ്ട് ഉദാഹരണത്തിന് ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ പ്രമേഹമുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയാണ് വരെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും പ്രമേഹമുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ തുടക്കത്തിൽ മുതൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ ആ പ്രമേഹത്തെ പ്രതിരോധിക്കുവാനും പ്രമേഹ പ്രമേഹത്തെ തടയുവാനും ആ വ്യക്തിക്ക് സാധിച്ചു എന്ന് വരും അപ്പോൾ അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും പ്രമേഹമുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രമേഹമുണ്ടാകാനുള്ള സാധ്യത തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് എന്ന് നമ്മൾ ഓർക്കണം ഇനിയും അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ മാത്രമേ പ്രമേഹമുള്ളൂ എങ്കിൽ അത് അവരുടെ കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത നാല്പത്തഞ്ച് അൻപത് ശതമാനം മാത്രമായി കുറയുന്നുണ്ട് ഇനി അതല്ല ഒരു ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കോ മാത്രമായി പ്രമേഹം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വളരെ അടുത്ത മറ്റൊരു ബന്ധുവിന് രക്തബന്ധമുള്ള മറ്റൊരു ബന്ധുവിനും കൂടി പ്രമേഹമുണ്ടെങ്കിൽ അതായത് അമ്മയ്ക്കും അമ്മാവിനും പ്രമേഹമുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ആ അമ്മയുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് പ്രമേഹമുണ്ടാകാനുള്ള സാധ്യത എഴുപത് ശതമാനമാണ് അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ സ്വാധീനം പ്രമേഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ പ്രായം കൂടുക അതൊരു പ്രമേഹ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് പാരമ്പര്യം അതിപ്രധാനമായിട്ടുള്ള ഒരു ഒരു പ്രമേഹ സാധ്യതയുള്ള ഒരു ഘടകമാണ് പ്രത്യേകിച്ചും ടൈപ്പ് രണ്ട് പ്രമേഹം മൂന്നാമത്തെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അമിതവണ്ണമുള്ളവരിൽ പൊണ്ണത്തടി ഉള്ളവരിൽ പ്രമേഹ സാധ്യത വളരെയേറെ കൂടുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊണ്ണത്തടി ഉള്ളവരിൽ ഇൻസുലിൻ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ പോലും അവരിൽ ഇൻസുലിൻ പ്രതിരോധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻസുലിൻ റെസിസ്റ്റൻസാണ് അതായത് നമ്മൾ കുട്ടനാട്ടിലും മറ്റും പറയുന്നത് പോലെ വെള്ളം സർവത്ര ജലം പക്ഷേ കുടിക്കാൻ ഒരുറ്റില്ല എന്ന് പറയുന്നത് പോലെ ശരീരം വേണ്ട പോലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ പോലും വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കുവാൻ ശരീരത്തിന് സാധിക്കുന്നില്ല അപ്പോൾ പൊണ്ണത്തടി ഉള്ളവരിൽ പ്രത്യേകിച്ചും അരവണ്ണം കൂടുതലുള്ളവരിൽ പിന്നെ വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയും അത് കൂടുതലുള്ളവരിൽ പൊണ്ണത്തടി ഉള്ളവരിൽ കുടവയറുള്ളവരിൽ ഇങ്ങനെയുള്ളവരിൽ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ യാതൊരു തരത്തിലുള്ള വ്യായാമവും ഇല്ലാതെ ഏറെ നേരം കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും മറ്റും ചടഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പുതിയ കമ്പ്യൂട്ടർ ജോലികൾ ഐ ടി ജോലികൾ ഡി ടി പി ഓപ്പറേറ്റർമാർ തുടങ്ങിയവർക്കെല്ലാം പ്രമേഹസാധ്യത വളരെയേറെ കൂടുതലാണ് വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കൂടുന്നുണ്ട് അങ്ങനെ പ്രമേഹ സാധ്യത കുറയുന്നുണ്ട് പിന്നെ മറ്റു ചില രോഗങ്ങളുള്ളവർ ഉദാഹരണത്തിന് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഓവറികളിൽ സിസ്റ്റുണ്ടാകുന്ന ഒരു രോഗമുള്ളവരിൽ പ്രമേഹ സാധ്യത വളരെ കൂടുതലായിരിക്കും പിന്നെ സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ അങ്ങനെയുള്ളവരിൽ പ്രമേഹ സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ചില എൻഡോക്രൈൻ തകരാറുകൾ ചില അന്തസാവി ഗ്രന്ഥികളുടെ ചില തകരാറുകൾ തൈറോയ്ഡ് തകരാറുകൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ ചില തകരാറുകൾ ഇങ്ങനെയുള്ളവരിലും പ്രമേഹ സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പാരമ്പര്യമായി പ്രമേഹം ഉള്ള വീട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ പൊണ്ണത്തടിയുള്ളവർ തുടങ്ങിയവർ പ്രമേഹത്തെ മാറ്റി നിർത്താനായിട്ട് ചില ജീവിത ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് അങ്ങനെ ആദ്യം മുതലേ പ്രാരംഭം മുതലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് പ്രമേഹത്തെയും നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണത്തിലൂടെയും കൃത്യമായിട്ടുള്ള വ്യായാമത്തിലൂടെയും ശരീരഭാരം ക്രമീകരിച്ച് നിർത്തുകയും കൃത്യമായ സമയങ്ങളിൽ ഇടവേളകളിൽ രക്തപരിശോധന നടത്തുകയും പറ്റും ചെയ്യുകയാണെങ്കിൽ പ്രമേഹത്തെ നമുക്കൊരു പരിധിവരെ തടയുവാൻ സാധിക്കും